നമസ്കാരം. നമ്മൾ ഇന്ത്യയിൽ അധികമായി കണ്ടുവരുന്നത് ഇവിടെ കുറ്റകൃത്യം ചെയ്ത് അറബ് രാജ്യങ്ങളിൽ പോയി ഒളിക്കുന്ന പരിപാടിയാണ്. ഇനി അത് നടക്കില്ല. കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. കുറ്റവാളികൾക്ക് എന്നും താങ്ങും തണലുമായിരുന്നു ദുബായ്. എന്നാൽ ഇനി ഇന്ത്യയിൽ കുറ്റം ചെയ്ത ശേഷം ദുബായിൽ ഒളിക്കാൻ പോകുന്ന പരിപാടി നടക്കില്ല. കാരണം മോദിയും UAE ഭരണാധികാരികളും തമ്മിലുള്ള ബന്ധം ശക്തമാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഹാദേവ് ആപ്പ് ലോട്ടറി തട്ടിപ്പിലെ മുഖ്യപ്രതി ദുബായ് പോലീസിന്റെ വലയിൽ കുടുങ്ങിയ സംഭവം. ഓൺലൈനിലായി വാതുവെപ്പ് നടത്തുന്ന മഹാദേവ് എന്ന വാതുവെപ്പ് ആപ്പിലൂടെ പൊതുജനങ്ങളുടെ 60,000 കോടി രൂപ തട്ടിച്ച മുഖ്യപ്രതി സൗരഭ് ചന്ദ്രകാരാണ് ദുബായ് പോലീസ് വിരിച്ച വലയിൽ കുടുങ്ങിയത്. നേരത്തെ ED ഇദ്ദേഹത്തിനെതിരെ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വിചാരണയ്ക്ക് വിധേയമാക്കേണ്ട കൊടും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളോടും ഇന്റർപോൾ ആവശ്യപ്പെടുന്നതാണ് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ്. ഒരു ലോക പോലീസായി അറിയപ്പെടുന്ന പോലീസ് സംവിധാനമാണ് ഇന്റർപോളിൻ്റെത്. ലോകത്തിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് കുറ്റവാളികളെ പിടികൂടുന്ന അന്താരാഷ്ട്ര പോലീസ് സംവിധാനമാണ് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷനായ ഇന്റർപോൾ. വൈകാതെ സൗരഭ് ചന്ദ്രകാരനെ ഇന്ത്യക്ക് കൈമാറും. ഇന്ത്യയിൽ വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റവാളിയാണ് സൗരഭ് ചന്ദ്രകാർ. മുൻപ് ദാവൂദ് ഇബ്രാഹിം മുതൽ ഒട്ടേറെ കൊടും കുറ്റവാളികൾ ഇന്ത്യയിൽ കുറ്റം ചെയ്ത ശേഷം ദുബായിൽ പരസ്യമായി വിലസിയിരുന്ന കാലമുണ്ടായിരുന്നു. ആ നാളുകൾക്ക് തിരശീല വീഴുകയാണിപ്പോൾ. UAE ഭരണാധികാരികളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഭരണാധികാരിയാണ് മോദി. ദുബായ് ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും അബുദാബി ഭരണാധികാരിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഷാഹിദ് അൽ നയാൻ എന്നിവരുമായി മോദിക്ക് അടുത്ത ബന്ധമാണുള്ളത്. മോദിയുടെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണകാലത്താണ് ഇന്ത്യ UAE ബന്ധം ശക്തമായത്. ഇപ്പോൾ UAE നിന്നും $10,000 കോടി നിക്ഷേപം ഇന്ത്യയിലേക്ക് എത്തുന്ന വൻ കരാറിനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ തുടക്കമായത്. ഇന്ത്യൻ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുമ്പോൾ തന്നെ UAE ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.